മുക്കത്തിന്റെ വീരപുത്രൻ ബി പി മൊയ്തീന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ചേന്നമംഗലൂർ തെയ്യത്തും കടവിൽ സ്മൃതി പാർക്ക് ഒരുക്കി മുക്കം നഗരസഭ. മൊയ്തീൻ തോണി അപകടത്തിൽപ്പെട്ട സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സന്ദർശകർക്കായി പാർക്ക് നിർമ്മിക്കുന്നത്. അനീതികളോട് കലഹിച്ചും മറ്റെന്തിനേക്കാളും മനുഷ്യരെ സ്നേഹിച്ചും ഒപ്പം കലാ സാംസ്കാരിക മേഖലയിൽ വെട്ടിത്തിളങ്ങിയും ജീവിച്ചിരുന്ന ബി പി മൊയ്തീൻ എന്ന അതുല്യ പ്രതിമയുടെ ഓർമ്മകളുമായി അദ്ദേഹത്തിന്റെ ജീവനെടുത്ത ഇരവഴിഞ്ഞപ്പുഴയോരത്ത് ഒരു സ്മൃതി പാർക്ക് ഒരുങ്ങുകയാണ്. 1982 ജൂലൈ 15 രാവിലെ 8 ഇതാ ഇവിടെ ഈ കടവിലാണ് മൊയ്തീൻ തോണി അപകടത്തിൽ മരണമടഞ്ഞത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും കലാ സാംസ്കാരിക കായിക രംഗത്തുമെല്ലാം അസാമാന്യ പ്രതിഭയായിരുന്ന മൊയ്തീൻ്റെ സ്മരണയ്ക്ക് ഉചിതമായ ഒരു സ്മാരകമെന്ന സ്വപ്നമാണ് മുക്കം നഗരസഭ യാഥാർത്ഥ്യമാക്കുന്നത്. തെയ്യത്തുംകടവിനോട് ചേർന്ന് പുഴയോരത്താണ് മനോഹരമായ പാർക്ക് ഒരുങ്ങുന്നത്. പാർക്കിൻ്റെ പ്രാഥമിക ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ വി കുഞ്ഞം മാസ്റ്റർ നിർവഹിച്ചു. വൈസ് ചെയർമാൻ ഫരീദ മൊയ്ൻകുട്ടി, കൗൺസിലർമാരായ ഗഫൂർ മാസ്റ്റർ, കെ ടി ശ്രീധരൻ, നഗരസഭാ സെക്രട്ടറി എൻ കെ അരീഷ് എന്നിവർക്കൊപ്പം മൊയ്തീനെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന കാഞ്ചന കൊറ്റങ്ങലും മൊയ്തീൻ്റെ സഹോദരൻ ബി പി റഷീദും ചടങ്ങിൽ പങ്കാളികളായി. ലോകം മുഴുവനുമുള്ള മലയാളികൾ അറിയുന്ന മൊയ്തീൻ്റെ ജീവിതത്തെ അടുത്തറിയാൻ സഞ്ചാരികൾക്ക് കഴിയുന്ന വിധമാവും പാർക്ക് ഒരുക്കുകയെന്നും ഇതിനായി നഗരസഭ പരമാവധി ഇടപെടൽ നടത്തുമെന്നും നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് പറഞ്ഞു. മുക്കം അറിയപ്പെടുന്നത് ഒരു അനശ്വര പ്രണയത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും കൂടി പേരിലാണ്. ബി പി മൊയ്തീൻ്റെ ജീവത്യാഗം കൊണ്ട് മഹോന്നതമായ ഈ തെയ്യത്തും കടവിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു പാർക്ക് എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഇത്തവണത്തെ പദ്ധതിയിൽ ബി പി മൊയ്തീൻ പാർക്കിന് വേണ്ടി നഗരസഭ തുക വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തുള്ള മൊയ്തീൻ്റെ മുഴുവൻ ആരാധകരും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ പ്രയത്ന ഫലമായിട്ട് ഇത് മുക്കത്തിൻ്റെ ഒരു മുഖമുദ്രയായി തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഈ പാർക്ക് മാറുമെന്നുള്ളതാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മൊയ്തീനുണ്ട്. മൊയ്തീൻ്റെ വാക്കുകൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇരുവഞ്ഞിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മൊയ്തീൻ്റെ ആശയങ്ങളുടെ സൗന്ദര്യം മനസ്സിലേക്കെടുത്തുകൊണ്ട് ഈ പാർക്ക് ഭാവിയിൽ മുക്കത്തിനൊരു മുതൽക്കൂട്ടമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.